ഈ അനുഗ്രഹീതമായ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി ക്രിസ്തേശുവിൻ്റെ ധന്യ തിരുനാമത്തിൽ തൻ്റെ ജനത്തെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം എളിയവൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ മഹാദയയ്ക്കായി സർവമഹത്വവും പുകഴ്ചയും ബഹുമാനവും സർവശക്തനായ കർത്താവിന് ഈ പകൽ അർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വളരെ നാളുകളായി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് അപ്പോസ്തോലനായ പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം 4 അതിൻ്റെ 15 വാക്യം കൃപ പലരിലും പെരുകി എന്ന വചനത്തെ അടിസ്ഥാനമാക്കി നാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഗ്രേസ് ഫെസ്റ്റിവൽ എന്ന നാമകരണത്തോടു കൂടെ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ആയിരങ്ങൾക്ക് പ്രയോജനവും അനുഗ്രഹവുമായി തീരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാർ, ദൈവജനം, മാതാപിതാക്കൾ ഏവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ വന്ദനം കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഈ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി സങ്കീർത്തന പുസ്തകം 137 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം ഇതിന് ആധാരമായി വായിക്കുന്നു. ഞാൻ ഇവിടെ വായിക്കുന്നു 137 സങ്കീർത്തനം 2 വാക്യം. അതിൻ്റെ നടുവിലെ അലരിവൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഒന്നുകൂടെ വായിക്കുന്നു. അതിൻ്റെ നടുവിലെ അലരിവൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഈ അനുഗ്രഹീത ദൈവവചനത്തിനായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്കേവർക്കും വളരെ പരിചിതമായ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഒരു വചനഭാഗമാണ് ഇവിടെ വായിപ്പാൻ ഇടയായി തീർന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ ഇരുണ്ട അധ്യായങ്ങളായി അറിയപ്പെടുന്ന, കറുത്ത മുറിപ്പാടുകളായി അറിയപ്പെടുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസ കാലഘട്ടങ്ങളിൽ ഒന്നിൽ, ബാബേലിൽ പ്രവാസികളായി പാർക്കുന്ന നാടുകളിൽ ഒന്നിൽ അനുഭവിക്കുന്ന യാതനയുടെയും ദുഃഖപൂർണമായ ജീവിതത്തിൻ്റെയും നടുവിലെ ആത്മീക ജീവിതത്തിൻ്റെ പരാജയം, ആത്മീയ ജീവിതത്തിൻ്റെ ശൂന്യതയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് തുടങ്ങിയ വാക്യങ്ങൾ നമുക്കേവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അടുത്ത വാക്യമാണ് അതിൻ്റെ നടുവിലെ അലരിവൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടു പോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? പ്രൈസ് ദ ലോർഡ്. ബാബിലോണിയ പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനം, ഇസ്രായേൽ ജനം അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ കുത്തനെ താഴ്ന്നു പോയതായ അവരുടെ ആത്മീക മൂല്യ ചുരിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വേഗത്തിൽ വരട്ടെ. ശ്രദ്ധിക്കുക, 1 വാക്യത്തിൽ ഇസ്രായേൽ ജനം പ്രവാസത്തിൽ ബാബേൽ നദികളുടെ തീരത്തായിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. ബാബേൽ നദികൾ നമുക്കറിയാം, ടൈഗ്രീസ് എന്ന് പറയുന്ന നദി, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദി, ഈ ഇതിനോട് വന്നു ചേരുന്നൊരു നദിയാണ് കെബാർ നദി. ഈ നദികളുടെ തീരത്തൊക്കെ തമ്പടിച്ചിരിക്കുന്ന, കൂടാരമടിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം, ഇപ്പോൾ ആ ജനം സിയോനെ ഓർത്ത് കരയുകയാണ്. സന്തോഷത്തിൻ്റെ ദിവസങ്ങളല്ല, പ്രവാസികളായി അഭയാർത്ഥികളായി അടിമയെപ്പോലെ ആയിരിക്കുന്ന ഇസ്രായേൽ ജനം സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടവരായി, ദേശം നഷ്ടപ്പെട്ടവരായി, ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടവരായി, ആലയം നഷ്ടപ്പെട്ടവരായി, യാഗവും യാഗാർപ്പണങ്ങളും കർമാനുഷ്ഠാനങ്ങൾ നഷ്ടപ്പെട്ടവരായി, ബദ്ധരായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയവർ സിയോനെ ഓർത്ത് രാപ്പകലില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്തു വായിക്കുവാൻ കഴിയുന്നു, ഇവരുടെ കിന്നരങ്ങളെ അലരിവൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ ബദ്ധരാക്കിക്കൊണ്ടു പോയവർ ഈ ദൈവജനത്തോട്
ചോദിക്കുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതാണ് ഇവിടെ വായിക്കുന്നത്. ഒന്നാമത് അവരോട് പറയുന്നു, നിങ്ങൾ യഹോവയുടെ ഗീതം പാടുക, യഹോവയുടെ ഗീതം പാടുക. യഹോവയുടെ ഗീതം പാടുവാൻ അവരോട് പറയുമ്പോൾ അവർ ഉടനെ പാടി ആരംഭിക്കുകയല്ല, അവർ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ ഈ ദുഃഖത്തിലും നെടുവീർപ്പിലും ഇരിക്കുമ്പോൾ അന്യദേശത്ത് യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിക്കുക, ദൈവജനമാകുന്ന ഇസ്രായേൽ പാട്ടുപാടാൻ കൃപ ലഭിച്ചവരാണ്, പാട്ടുപാടാൻ കൃപ ലഭിച്ചവരാണ്. പ്രൈസ് ദ ലോർഡ്. അവരുടെ ജീവിതത്തിൻ്റെ സന്താപ സന്തോഷ വേളകളിൽ അവർ ദൈവത്തെ പാടി ദൈവത്തെ സ്തുതിച്ച ദൈവജനമാണ് ഇസ്രായേൽ ജനം. ഒത്തിരി ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പറയുവാനുണ്ട്, എങ്കിലും ഒന്ന് രണ്ടെണ്ണം വേഗത്തിൽ പറഞ്ഞു പോകാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ ചെങ്കടൽ കടക്കുമാറാക്കി, ഇവർക്കെതിരെ നിന്ന ഫറവോന്റെ ശക്തികളെ അവൻ്റെ രഥവ്യൂഹങ്ങളെ ചെങ്കടലിലേക്ക് മുങ്ങിത്താഴുമാറാക്കി, ഈയക്കട്ടി പോലെ ഒരിക്കലും പൊന്തി വരുവാൻ അനുവദിക്കാതെ എന്നേക്കുമായി സർവശക്തനായ ദൈവം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് അവരെ താഴ്ത്തിക്കളഞ്ഞപ്പോൾ ദൈവകൃപയുള്ള ഇസ്രായേൽ ജനം മറുകര കടന്നിട്ട് 15-ാം അധ്യായം 1-ാമത്തെ വാക്യം മോശ എന്ന ദൈവപുരുഷനും ദൈവജനവും ഒന്നാമത് ചെയ്തത് അവരെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നും വിടുവിച്ച ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനിടയായി. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം ദൈവജനം ഒരുമിച്ച് ദൈവപുരുഷനായ മോശയോടും അഹരോനോടും ചേർന്ന് ആത്മനിറവിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. തീർന്നില്ല, ഈ ചെങ്കടൽ കടന്ന ദൈവജനം ഇപ്രകാരം പാട്ടുപാടി തീരുന്നത് മുമ്പേ, ആശീർവാദം പറയുന്നതിന് മുൻപേ, ദൈവകൃപയുള്ള മിരിയാം എന്ന മൂത്ത സഹോദരി അവൾ തപ്പെടുത്ത് മുൻപിൽ ശക്തിയോടെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി. കൂടെ ആരും ഉണ്ടാകും എന്ന് കരുതിയല്ല, ഇന്നലകളിൽ നടന്ന വിടുതൽ, ദൈവം ചെയ്ത വീര്യപ്രവർത്തികൾ ഓർത്ത് ആത്മാവിൽ ദൈവത്തെ തപ്പെടുത്ത് പാടാൻ തുടങ്ങുമ്പോൾ കൂടെയുള്ള സഹോദരി സമൂഹം മുഴുവനും മിരിയാമിനോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിപ്പാനിടയായി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ പറയുന്നതിൻ്റെ സംക്ഷിപ്തമായ ദൂതെന്നുള്ളത്, ഇവർ പാട്ടുപാടാൻ കൃപ ലഭിച്ചവരാണ്. ആവർത്തന പുസ്തകം 31-32 അധ്യായങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നു, ദൈവം തന്നെ മോശയെ കൊണ്ട് പാട്ടെഴുതിപ്പിച്ച് അന്നു തന്നെ ജനത്തെ പാടിക്കേൽപ്പിച്ച അനുഭവങ്ങൾ ദൈവജനത്തിലുണ്ട്. ദാവീദിനെ നോക്ക്, 40-ാം സങ്കീർത്തനം എഴുതിവെച്ചു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഉറപ്പുള്ള പാറമേൽ നിർത്തി, നമ്മുടെ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് നൽകി, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പ്രൈസ് ദ ലോർഡ്. അവൾ പാട്ടുപാടാൻ കൃപ ലഭിച്ചവരാണ്. യെശയ്യാ പ്രവചനത്തിൽ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം കാണുന്നു, പ്രിയതമൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് വരെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനമാണ് ഇസ്രായേൽ ജനം. ഞാൻ ഈ പറയുന്നത്, അവർ പാട്ടുപാടാൻ കൃപ ലഭിച്ചവരാണ്. ഇനി പാട്ടുപാടാൻ കൃപ ലഭിച്ചവരായതുകൊണ്ടാണ് ആ പ്രവാസികളായി പോയ ഇടത്ത് അവർ യഹോവയുടെ ഗീതമെന്ന് പാടാൻ പറയുന്നത്. പക്ഷെ അവർ പാടുവാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തു സംഭവിക്കുന്ന ആത്മീക ശോഷണമെന്നുള്ളത്, ഇവരുടെ കയ്യിൽ കിന്നരമുണ്ട്. ഇവർ കിന്നര വായനയിൽ നിപുണന്മാരാണ്. പാട്ടുപാടുവാൻ മാത്രമല്ല, കിന്നരം വായിപ്പാനും ആദി നൈപുണ്യം പ്രാപിച്ചവരാണ് ഇസ്രായേൽ ജനം. പ്രൈസ് ദ ലോർഡ്. അത് ആരാധനയുടെ ഭാഗമാണ്, ആരാധനയുടെ അനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെട്ടതാണ്, സംഗീത ഉപകരണങ്ങളിൽ ഉൾപ്പെട്ടതാണ് കിന്നരം എന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. വേദപുസ്തകം ഇത് പര്യന്തം പഠിക്കുമ്പോൾ നമുക്കത് ശ്രമിപ്പാൻ കഴിയുന്നു. ഇത് വെറുമൊരു വാദ്യോപകരണം മാത്രമായിട്ടല്ല പ്രിയരെ, ഈ കിന്നരം എന്നുള്ളത് ശ്രദ്ധിക്കുക, ഈ കിന്നര വായനയിലൂടെ ദുരാത്മാക്കൾ വിട്ടുപോയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. രാജകൊട്ടാരത്തിനകത്ത് അടക്കി വാഴുന്ന രാജാക്കന്മാരുടെ മേൽ ബാധ പോലെ കയറി വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ ശക്തികൾ ഇസ്രായേൽ മക്കൾ അല്ല, അഭിഷേകമുള്ള ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ദുരാത്മാവ് ശരീരത്തെ വിട്ടു മാറുവാനിടയായി. ശൗല് ഭൂതബാധിത ആയിരുന്ന അനുഭവത്തിൽ നിന്നും മാറുവാനിടയായി. ശ്രദ്ധിക്കുക, ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. അപ്പോൾ കിന്നര വായന എന്നുള്ളത് സാധാരണ സംഗീത ഉപകരണം മാത്രമല്ല. ശ്രദ്ധിക്കുക, പാട്ടുപാടുക എന്നത് കൃപയെങ്കിൽ കിന്നര വായന എന്നുള്ളത്
കൃപാവരങ്ങൾക്ക് നിഴലാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. കിന്നരം വായിക്കുക എന്നുള്ളത് കൃപാവരങ്ങൾക്ക് നിഴലാണ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർക്ക് പാട്ടുപാടുവാനുള്ള കൃപയുള്ളപ്പോൾ, കിന്നരം വായിപ്പാനുള്ള കൃപാവര ജ്വലനമുള്ളപ്പോൾ, ശ്രദ്ധിക്കുക, പാട്ടുപാടുവാൻ കഴിയാതെ, കിന്നരം വായിപ്പാൻ കഴിയാതെ ഈ കിന്നരം ഈ ബാബേൽ നദികളുടെ നടുവിലുള്ള അലരി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇന്നലെ നാദം പുറപ്പെടുവിച്ചത്, ഇന്നലെ അതിൽ നിന്നും പുറപ്പെട്ട സംഗീതം അനേകർക്ക്, ദൈവമക്കൾക്ക് ആശ്വാസം പകർന്നത്, അനേകരുടെ ദുരാത്മാവിന് വിടുതൽ നൽകിയത്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, അനേക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്, വനാന്തരങ്ങളിലായിരുന്ന ആട്ടിടയന്മാർക്ക് ഏകാന്തതയിൽ ആശ്വാസം നൽകിയ ഈ കിന്നരങ്ങളുണ്ടല്ലോ ഇപ്പോൾ അലരി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ കിന്നരങ്ങൾക്ക് എന്നാ പറ്റി? ഇവർ പാട്ടുപാടാത്ത കാരണമെന്ന, കിന്നരം വായിക്കാത്ത കാരണമെന്ന സംഭവിക്കുന്നത്? ഈ അലരി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ട ഈ കിന്നരങ്ങളുണ്ടല്ലോ, ഇതിൽ പൊടിപടലങ്ങൾ പിടിച്ചു കയറുകയാണ്. ശ്രദ്ധിക്കുക, പക്ഷിയുടെ കാഷ്ടം ഇതിൽ വന്ന് ഇതിൻ്റെ നാദസ്വരങ്ങളങ്ങ് മാറുവാനിടയായി. ഇത് പതിയെ പതിയെ കാലപ്പഴുക്കം നിമിത്തം തുരുമ്പ് പിടിക്കുവാൻ തുടങ്ങുകയാണ്. ഇന്നലകളിൽ നന്നായി സംഗീത നാദം പുറപ്പെടുവിച്ചത്, ഇന്നലെ അനേകർക്ക് ആശ്വാസം നൽകിയത്, ഇന്നലകളിൽ ദൈവജനത്തിന് വിടുതൽ പകർന്നത് ഇപ്പോൾ ഒന്നിനും കൊള്ളരുതാത്ത നിലയിൽ പ്രയോജനരഹിതമായി അലരി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നതായ അനുഭവങ്ങൾ. പ്രൈസ് ദ ലോർഡ്. ഈ പകലിലത്തെ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ആലോചന കൃപാവര ജ്വലനങ്ങൾക്ക് വിരോധമായി. ശ്രദ്ധിക്കുക, കിന്നരം വായിക്കുന്നതിന് ദൈവജനത്തെ തടയാൻ പൈശാചിക ശക്തികൾ അവിടെ ഒരുക്കി നിർത്തിയ ഈ ഇസ്രായേൽ ജനം പ്രവാസികളായി ബാബേലിൻ്റെ നദികൾ കരയിൽ എത്തുമെന്നറിയുന്ന പൈശാചിക ശക്തികൾ, അതിനു മുന്നമേ, ഇവർ എത്തുന്നതിന് മുന്നമേ കിന്നര വായനയിൽ നിപുണന്മാരായ ശക്തമായി കൃപാപര ജ്വലനമുള്ള ഈ ദൈവജനം ബാബേൽ നദികളുടെ തീരത്ത് എത്തുമെന്നറിയാവുന്ന പൈശാചിക ശക്തികൾ അതിനു മുൻപേ ഇവരുടെ കിന്നരങ്ങൾ തൂക്കിയിടുവാൻ, കിന്നരങ്ങളെ നശിപ്പിക്കുവാൻ, ഇവരുടെ കൃപാപര ജ്വലനങ്ങളെ തടയുവാൻ ശത്രുവായവൻ ഒരുക്കി വളർത്തി പാകപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഈ അലരി വൃക്ഷങ്ങളുടെ മേൽ ഈ പകലിൽ ആത്മാവിൽ ദൈവജനം ജയം പ്രാപിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ദൈവജനമേ, ദൈവം നമുക്ക് പല കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. കൃപ മാത്രമല്ല, കൃപാവര ദാനങ്ങളിലൂടെ നമുക്ക് ആത്മീക വരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ജ്വലനത്തെ തടയുന്ന ഏത് അലരി വൃക്ഷമായാലും, ഏത് പൈശാചിക ശക്തികൾ ഒരുക്കി നിർത്തിയിരിക്കുന്ന അന്ധകാര തടസ്സങ്ങളായാലും ഈ പകലിൽ ആത്മാവിനാരാധന ജയിപ്പാൻ ശക്തിയോടെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്ന് ദൈവസഭകൾ പലതും ഈ പൈശാചിക ശക്തികൾ കിന്നരങ്ങൾ തൂക്കിയിടാനുള്ള അലരി വൃക്ഷങ്ങളുടെ ഉദ്യാനമാക്കി മാറ്റിക്കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. പല കൃപാവര ശ്രേഷ്ഠതയുള്ള ദൈവമക്കളുടെ ഭവനവും ഇന്ന് അലരി വൃക്ഷങ്ങളെ കൊണ്ട് നിറയാനിടയായി. ഈ നിറയപ്പെട്ട അലരി വൃക്ഷങ്ങളുടെ മേൽ കൃപാവര ജ്വലനത്തെ തടഞ്ഞ് കൃപാവരങ്ങളെ തൂക്കിയിട്ട് മൗനമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ആത്മാവ് തൻ്റെ ജനത്തോട് പറയുന്നു, സടകുടഞ്ഞെഴുന്നേൽക്കേണ്ട കാലമായി. ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പുഷ്ടി നിമിത്തം നുകങ്ങൾ തകരുമെന്ന വചന നിമിത്തം ഈ പകലിൽ കൃപാവര ജ്വലനത്തെ തടയുന്ന അന്ധകാര ശക്തികളുടെ മേൽ അവൻ നാട്ടി നിർത്തി വേരോടിച്ചിരിക്കുന്ന ആലരി വൃക്ഷങ്ങളുടെ മേൽ ജയം പ്രാപിപ്പാൻ ആത്മാവ് തൻ്റെ ജനത്തോട് ഈ പകൽ ദൂതറിയിക്കുകയാണ്. ശക്തിയോടെ കർത്താവിന് മഹത്വം കരേറ്റുക. ജയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ തീരുകയില്ല പ്രിയരെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറിഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് കൽപ്പിച്ചാൽ അത് നിങ്ങളെ അനുസരിക്കും. പ്രൈസ് ദ ലോർഡ്.
കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നവർ ശക്തിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മുൻപിൽ നിൽക്കുന്ന കാട്ടത്തി നിനക്ക് പ്രതിബന്ധമായി, നിന്റെ മുൻപിൽ ഭീകൽ സ്വരൂപത്തോടെ നിൽക്കുന്ന നിന്റെ നന്മകളെ, മുന്നേറ്റത്തെ, നിന്റെ ഗതിവിഗതികളെ തടയുന്ന ഏത് ഹല്ലേലൂയ ശക്തികളായാലും ഏതു കാട്ടത്തിയായാലും അതിനെ ശാസിക്കുകയല്ല വേണ്ടിയത്, അത് വേരോടെ പറിഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കുമെന്ന വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അലരി വൃക്ഷങ്ങളുടെ മേൽ ജയം മാത്രമല്ല പ്രിയരെ, അലരി വൃക്ഷങ്ങളെ പിഴുതെറിയുന്ന ഒരാത്മശക്തിയുടെ വ്യാപാരം ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളായിരിക്കുന്ന തലങ്ങളിൽ വെളിപ്പെടട്ടെ. നിങ്ങൾ ഓഫീസ് ക്യാബിനുകളിലായിരിക്കാം, നിങ്ങൾ ഭവനത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിലായിരിക്കാം, നിങ്ങളുടെ യാത്രയിലായിരിക്കാം, നിങ്ങൾ സ്വദേശങ്ങളിലോ വിദേശങ്ങളിലോ ആയിരിക്കാം, ആയിരിക്കുന്ന ഇടങ്ങളിൽ അത്യന്തികമായൊരു അഭിഷേകം, ഒരു അന്ത്യകാല അഭിഷേകം ഈ പകൽ ജനത്തിന്മേൽ വ്യാപരിക്കപ്പെടുമ്പോൾ ശത്രുവായവൻ നിങ്ങളുടെ കൃപാപര ജ്വലനങ്ങളെ തടയുന്ന ഏതു ശക്തികളായാലും അതിനെ ജയിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുവാൻ, ഗർജനത്തോടെ പുറത്തിറങ്ങി വരുവാൻ ആത്മാവ് ശക്തിയോടെ ദൂത് പറയുകയാണ്. അപ്പോൾ ആത്മാവ് വീണ്ടും വെളിപ്പെടുത്തുകയാണ്. പൈശാചിക ശക്തികൾ ദൈവ പദ്ധതികൾക്ക് മുന്നൊരുക്കം നടത്തുമോ? ദൈവ പദ്ധതികൾക്ക് തടയുവാൻ അതിനുവേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് പദ്ധതികൾ ഒരുക്കുമോ? ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് തന്നെ വേഗത്തിൽ പറഞ്ഞു പോകാം, ശ്രദ്ധിക്കുക. അബ്രഹാം എന്ന ദൈവ പുരുഷനെ ദൈവം വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹത്തിൻ്റെ പാതകളിലൂടെ നയിക്കുമ്പോൾ തൻ്റെ 75-ാമത്തെ വയസ്സിൽ സ്വർഗീയ കൗൺസിൽ കൂടി ഒരു തീരുമാനം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നിനക്കൊരു വാഗ്ദത്ത സന്തതിയെ ഞാൻ തരാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഇസഹാക്ക് എന്നാകും അവൻ്റെ പേർ. ശക്തിയോടെ ആത്മാവിൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. അപ്പോൾ അബ്രഹാമിൻ്റെ ഭവനത്തിൽ ഒരു വാഗ്ദത്ത സന്തതിയെ കൊണ്ടുവരുവാൻ, അതിനെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗസ്ഥനായ ദൈവം, അല്ലെങ്കിൽ സ്വർഗീയ കൗൺസിൽ തീരുമാനിച്ച വിവരം അബ്രഹാമിനോട് അറിയിക്കുകയാണ്. പക്ഷെ സംഭവിക്കുന്ന അവിടുത്തെ പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് സംഭവിക്കുന്നത്? അബ്രഹാമിൻ്റെ വീട്ടിൽ വാഗ്ദത്ത സന്തതി ജനിക്കുമെന്നറിയുന്ന അബ്രഹാമും സാറായിയും കൂടെ ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവരുടെ ആരാധനക്കളത്തിൽ വിശ്വാസത്തിൻ്റെ ആഴം വളർന്ന് ദൈവം നൽകാൻ പോകുന്ന വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി കുടുംബം ഒന്നടങ്കം ഒരുങ്ങുകയാണ്. അവർ കുഞ്ഞ് ജനിക്കുന്ന സ്വപ്നം കാണാൻ തുടങ്ങി. അവർ മുറ്റത്ത് കളിക്കുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി. അവനെ താരാട്ടുപാടി ഉറക്കുന്നത് സ്വപ്നം, വിശ്വാസത്താൽ സ്വപ്നം കാണാൻ തുടങ്ങി. പക്ഷേ സംഭവിച്ചത് ഞാൻ വേഗം പറയാം. ഒരു വാഗ്ദത്ത സന്തതി അബ്രഹാമിൻ്റെ വീട്ടിൽ പുറത്തു വരുമെന്ന് കണ്ട പൈശാചിക ശക്തികൾ ഒരു ഹിഡൻ അജണ്ട രംഗത്ത് കൊണ്ടുവരികയാണ്. എന്താണ് സംഭവിച്ചത്? സ്വർഗീയ പദ്ധതിയിൽ ഇസഹാക്കാണ് രംഗത്ത് വരേണ്ടതെങ്കിലും സാത്താന്യ ഹിഡൻ അജണ്ടയിൽ അവർ ഒരു പദ്ധതി ഇറക്കി. ദൈവ പദ്ധതിയായി ഇസഹാക്ക് പുറത്തു വരുന്നതിന് മുൻപേ, ആത്മസന്തതിയായവൻ പുറത്തു വരുന്നതിന് മുൻപേ അവനെ തടയാൻ, വാഗ്ദത്തത്തെ തടയാൻ, നന്മകളെ തടയാൻ, ആ സന്തോഷത്തെ തടയാൻ ആ കുടുംബതലത്തിനകത്തേക്ക് ഒരു ഇസ്മായേലിനെ കയറ്റി വിടണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവമൊരുക്കുന്ന വാഗ്ദത്തങ്ങളെ തടയിടാൻ, ആ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ പൈശാചിക ശക്തികൾ ഇസഹാക്കിനെയല്ല, ഇസ്മായേൽ എന്നുള്ള പേരോടുകൂടെ ഒരു രഹസ്യമായ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് സംഭവിച്ചതെന്ത്? പൈശാചിക സേനകൾ അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് ഒരു മിസ്രയീമ്യ ദാസിയെ തിരുകി കയറ്റുകയാണ്. ഹാഗാർ എന്ന ആ മിസ്രയീമ്യ ദാസിയെ അടുക്കളയിൽ പാത്രം മെഴുകാനല്ല അവിടെ നിയോഗിക്കപ്പെട്ടത്. ശ്രദ്ധിക്കുക. ആദ്യമൊക്കെ അവൾ പാത്രം മെഴുകുന്നു, അടുക്കളയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, ഭംഗിയായി ഹല്ലേലൂയ ആഹാരം പാചകം ചെയ്യുന്നു, അങ്ങനെ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മൊബൈലിലേക്ക് ഒരു പുതിയ സിം ഇട്ട് കഴിഞ്ഞാൽ അത് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ ആരംഭിക്കുന്നത് പോലെ ഈ ഹാഗാർ ഈ വീട്ടിനകത്ത് വന്ന് അടുക്കളയിൽ ആധിപത്യം പുലർത്തി അവൾ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ അവൾ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങി. അടുക്കളയിൽ നിന്നും അവളുടെ അധികാര പരിധി പുറത്തു വരികയാണ്. അവളിതാ ഓരോ മുറികളായി പിടിച്ചടക്കി അബ്രഹാമിൻ്റെ ബെഡ്റൂം വരെ, ഒന്നുകൂടെ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ദാമ്പത്യ ജീവിതം വരെ അവളുടെ
അതിൻ്റെ താക്കോൽ ഹാഗാറിൻ്റെ കൈകളിൽ എത്തപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ശ്രദ്ധിക്കുക, വാക്തത്വങ്ങളെ തടയാൻ ഇത് പൈശാചിക സേനകൾ മുന്നൊരുക്കം നടത്തി. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് തിരികെ കയറ്റിയ ഹാഗാർ അവിടെ ഇത് ശക്തി പ്രാപിച്ചു തുടങ്ങി. സാറായിയുടെ മേൽ ആധിപത്യം തുടങ്ങി. കുടുംബത്തിൻ്റെ താക്കോൽ, ദാമ്പത്യബന്ധത്തിൻ്റെ താക്കോൽ ഹാഗാറിൻ്റെ കൈകളിൽ ലഭിക്കുകയാണ്. സംഭവിക്കുന്നത്, ഇന്നലെ വരെയില്ലാത്ത കലഹങ്ങളും പൊരുത്തക്കേടുകളും വല്ലായ്മകളും ദുരൂഹതകളുമൊക്കെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ നടകൊള്ളുകയാണ്. പ്രാർത്ഥനയോടെ ഈ വചനം ശ്രദ്ധിക്കണം. ഈ പകലിൽ ആത്മാവ് ചിലരോടൊക്കെ പറയുന്നു, കുടുംബബന്ധങ്ങളെ തടയാൻ, ദാമ്പത്യ ബന്ധങ്ങളെ തടയാൻ, വാക്തത്വങ്ങളുടെ നിവർത്തികളെ തടയാൻ, നന്മകളെ ഉടച്ചു കളയുവാൻ, കുടുംബ മണ്ഡലത്തിനു നേരെ വ്യാപരിച്ച് അയച്ചിരിക്കുന്നതായ എല്ലാ മിസ്രയീമിൻ്റെ ആധിപത്യങ്ങളെയും മിസ്രയീമിൻ്റെ ഏജന്റുകളെ, പൈശാചിക ശക്തികളുടെ സ്പൈ വർക്കുകളെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർക്കുന്ന പകലാണ്. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹാഗാർ ആധിപത്യം പുലർത്തി. സംഭവിച്ചത്, ചില ദിവസങ്ങൾക്ക് നാളുകൾക്ക് ശേഷം അവളിലൂടെ പരിഹാസിയായ ഇസ്മായേൽ രംഗത്ത് വരുവാനിടയായി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മുൻപേ അതിന് തടയിടുവാൻ, നന്മയെ തടയാൻ ഇതാ പരിഹാസിയായ ഇസ്മായേൽ പൈശാചിക ശക്തികൾ രംഗത്ത് കൊണ്ടുവരികയാണ്. അമ്മയായ ഹാഗാറും ഈ മകനായ ഇസ്മായേലും ഭരണമാരംഭിച്ചു. സംഭവിച്ചത്, അന്നത്തെ തലമുറയായി രംഗത്ത് വന്നതായ ദൈവ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയായ ഇസഹാക്കിനെ വരെ ഞെരുക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. ഈ പകൽ ആത്മാവ് ശക്തിയോടെ വിളിച്ചു പറയുന്നു, സഹിക്ക വയ്യാതെ ഒരു സന്ധ്യാപ്രാർത്ഥനയിൽ അബ്രഹാമും സാറായിയും കൂടെ വെളിപ്പാട് ലഭിച്ചവർ ഒരുമിച്ചു തീരുമാനമെടുത്തു, ഈ നമ്മുടെ നന്മകളെ തടയുന്ന ഈ അന്ധകാര ശക്തിയെ ഇനി കുടുംബത്തിനകത്ത് വെച്ചു വാഴിപ്പാൻ പറ്റില്ല. അഡ്ജസ്റ്റ്മെന്റ് അല്ല ചെയ്തത്, കോംപ്രമൈസ് അല്ല ചെയ്തത്. സംഭവിച്ചത്, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അവർ ഒരുമിച്ച് കൈകോർത്ത് തീരുമാനമെടുത്തു, ദാസിയെയും മകനെയും പുറത്താക്കിക്കളയുക. പ്രൈസ് ദ ലോർഡ്. ഈ പകലിൽ ആത്മാവ് പറയുന്നു, കുടുംബബന്ധങ്ങളുടെ വിശുദ്ധിയെ തകർക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ തകർക്കുന്ന, ആരാധനയുടെ നൈർമല്യതയെ തകർക്കുന്ന രഹസ്യ ബന്ധങ്ങളെ, അവിശുദ്ധ ബന്ധങ്ങളെ, പ്രാർത്ഥനയും ആരാധനയും കൃപാവരങ്ങളുടെ ജ്വലനങ്ങളെ കുടുംബത്തിൽ നിന്ന് ഇല്ലായ്മപ്പെടുത്തി കളയുന്ന, കുടുംബത്തിനകത്ത് തടച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന സകല ആലരി വൃക്ഷങ്ങളെയും സകല ഹാഗാറിൻ്റെ ശക്തികളെയും ഈ പകൽ പരിശുദ്ധാത്മാവ് തകർക്കുകയാണ്. ഏറ്റെടുത്ത് കർത്താവിന് മഹത്വം കരേറ്റാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയെ തകർക്കുന്ന, ആരാധനയെ തകർക്കുന്ന, കൃപാവര ജ്വലനത്തെ തടയുന്ന ഏത് ഹാഗാറിൻ്റെ ശക്തികളായാലും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ദൈവജനം അതിനെ ശാസിച്ച് പുറത്തിറക്കട്ടെ. ആത്മാവിൽ അതിൻ്റെ മേൽ ജയം പ്രാപിക്കട്ടെ. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. സഭകൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് തേർവാഴ്ച നടത്തുന്ന, അധീനത പുലർത്തുന്ന, നന്മകളെ ഇല്ലായ്മപ്പെടുത്തുന്ന അന്ധകാര ഹാഗാറിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തിറങ്ങുകയാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞതിലൂടെ വെളിപ്പെടുത്തുന്നത്, ദൈവ പദ്ധതികൾക്ക് നേരെ പിശാച് മുന്നൊരുക്കങ്ങൾ നടത്തും എന്നതിന് അല്ലേലൂയ ഉദാഹരണം പറയുവാനാണ് ഈ ഹാഗാറിൻ്റെ വിഷയം മുന്നിൽ കൊണ്ടുവന്നത്. ഒരു ഭാഗം കൂടെ ഈ വിഷയത്തോടനുബന്ധിച്ച് വേഗം പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കൃപാവര ജ്വലനങ്ങളെ തടയുന്ന ആ പ്രതിബന്ധങ്ങളെ ആത്മാവിൽ നാം തടയുക. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം, ശക്തനായ ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒറ്റ പ്രാർത്ഥനയിൽ, സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒറ്റ പ്രാർത്ഥനയിൽ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മേഘത്തിൽ നിന്ന് മഴ താഴേക്ക് ഇറങ്ങുക, തീ താഴേക്ക് ഇറങ്ങുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. മേഘപാളികളെ കീറി യാഗം ഒരുക്കി വച്ച യാഗപീഠത്തിലേക്ക് പ്രാർത്ഥനയുടെ മറുപടിയായി ഇതാ
തീജ്വാലകൾ ഇറങ്ങപ്പെടുകയാൽ ശക്തമായ പ്രാർത്ഥന തീർന്നില്ല. കർമ്മേലിന്റെ മുകൾ തട്ടിൽ കയറി കഴിഞ്ഞ 3.5 വർഷം മുടങ്ങി നിൽക്കുന്ന മഴ ലഭിക്കേണ്ടതിനായി മുഴങ്കാലുകളുടെ നടുവിൽ തലവെച്ച് കരയുന്ന ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഇതാ ശക്തമേറിയ മഴ, വൻമഴ ആ തലത്തിൽ ദൈവം പെയ്തിറക്കുവാനിടയായി. 18-ാം അധ്യായത്തിൽ ഒറ്റ പ്രാർത്ഥനയിൽ തീയിറക്കിയ ഏലിയാവ്, ഒറ്റ പ്രാർത്ഥനയിൽ മഴ പെയ്യിപ്പിച്ച ഏലിയാവ് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇതാ 19-ാം അധ്യായം മെഗാ ക്രൂസേഡിന് ശുശ്രൂഷിക്കുകയല്ല, വലിയ പുൽപ്പിറ്റിൽ നിൽക്കുകയല്ല. അവിടെ കാണാൻ കഴിയുന്നൊരു ദൂത് ഞാൻ പറയാം, ഇമ്മലകളിൽ ശോഭിച്ചവൻ, കൃപാവര ജ്വലിച്ചവൻ, പ്രാർത്ഥനയിൽ ശത്രുവിൻ്റെ ആയുധങ്ങളെ കീഴടക്കിയവൻ, വ്യാജ പ്രവാചകന്മാരെ തകർത്തവൻ, ശത്രുവിൻ്റെ പദ്ധതികളെ മുച്ചൂടെ മുടിച്ചവൻ. 19-ാം അധ്യായത്തിൽ അവന് വേണ്ടി പിശാചൊരു ഒരു 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 ചൂരച്ചെടിയുടെ തണലൊരുക്കി വെച്ചു. സ്തോത്രം പറഞ്ഞ് ആത്മാവിലെ ദൈവത്തെ സ്തുതിക്കണം. ഇന്നലകളിൽ കൃപാവരത്തിൽ ജ്വലിച്ചവൻ ഒന്നുമല്ലാത്തവനായി, ഒന്നും ഒന്നിനും കൊള്ളരുതാത്തവനായി. ശുശ്രൂഷയെ വേണ്ട എന്ന് കരുതി പ്രാർത്ഥന മതി, ആരാധന മതി, ശുശ്രൂഷ മതി, കൃപാവരജ്വലനം മതി, മുന്നോട്ടുള്ള ഭാവി പദ്ധതികൾ മതി എന്ന് വിധി എഴുതിയിട്ട് ഇതാ ചൂരച്ചെടിയുടെ കീഴിൽ വന്ന് തലചായ്ച്ച് കിടന്നുറങ്ങുന്നു. വിളിച്ചു പറഞ്ഞു, ദൈവമേ മതി, കർത്താവേ ഇപ്പോൾ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇന്നലകളിൽ ശോഭിച്ചവൻ, ശക്തമായി ആരാധിച്ചവൻ, തീയിറക്കിയവൻ, മഴ പെയ്യിപ്പിച്ചവൻ, ആഹാബിൻ്റെ രഥത്തിന് മുൻപായി ശക്തിയോടെ ഓടി ദൈവകൃപയോടെ ദൈവകൃപയോടെ മുന്നേറിയവൻ ഇന്നിതാ എല്ലാം പോയിപ്പോയവനായി, ശൂന്യനായി, ഒരു പൂജ്യമായി ഇതാ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുറങ്ങുകയാണ്. ഈ പകൽ ദൈവാത്മ പറയുന്നു, കൃപകൾ കൃപകൾ കൃപാവരങ്ങൾ ശോഭിച്ച അനേക ഏലിയാവുമാരെ ചലുയ താരാട്ടുപാടി ഉറക്കിയ ചൂരച്ചെടികൾ ഇന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആത്മാവ് ശക്തിയോടെ വിളിച്ചു പറയുന്നു, ആത്മാവ് ശക്തിയോടെ തൻ്റെ ജനത്തോട് വിളിച്ചു പറയുന്നു, ഹാലലൂയ ഹാലലൂയ. ശക്തിയോടെ പറയുന്നത്, നമ്മെ നമ്മുടെ ശുശ്രൂഷയെ, ആരാധന മണ്ഡലങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നമ്മുടെ മുൻപോട്ടുള്ള വാക്തത്വ നിവർത്തികളെ, നമ്മുടെ ശുശ്രൂഷയുടെ റൂട്ട് മാപ്പുകളെ തകർക്കുന്നതായ സകല ചൂരച്ചെടിയുടെ ശക്തികളെയും ഇന്ന് പകലിൽ ആത്മാവിൽ അതിജീവിപ്പാൻ, അവിടെ നിന്ന് എഴുന്നേൽപ്പാൻ ആത്മാവ് ശക്തിയോടെ ദൂത് പറയുകയാണ്. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ഈ ചൂരച്ചെടിയുടെ കീഴിൽ ഏലിയാവ് യാദൃച്ഛികമായി വന്നതല്ല. ശ്രദ്ധിക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഇസബേലിയ ശക്തി ഉണ്ടായിരുന്നു. ഏതൽ കാലഘട്ടങ്ങളിലും അഭിഷക്തന്മാർക്ക് വിലങ്ങ് വയ്ക്കുവാൻ, ശുശ്രൂഷകളെ തകർക്കുവാൻ, ആത്മമണ്ഡലങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, ഈ ലോകമടക്കി വാഴുന്ന, സഭകളടക്കി വാഴുന്ന, കുടുംബങ്ങളടക്കി വാഴുന്ന, ദേശങ്ങളടക്കി വാഴുന്ന ഇസബേലിയ ശക്തികളുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ ശക്തിയോടെ വിളിച്ചു പറയാം, ഈ അന്ധകാര ഇസബേലിയ ശക്തികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അഭിഷക്തന്മാർ ജയിക്കട്ടെ. അഭിഷേകത്തിൻ്റെ കൃപാവരമുള്ള, ആത്മനിറവുള്ള, അഭിഷേകത്തിൻ്റെ ശക്തിയോടെ, അസാധാരണ ദൈവകൃപയോടെ ദൈവജനം ഈ പകൽ ജയം പ്രാപിക്കട്ടെ, ജയം പ്രാപിക്കട്ടെ, ജയമേറ്റെടുക്കട്ടെ. ഏലിയാവ് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി, മതി, എല്ലാം മതി, എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കണം. ഏലിയാവിൻ്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ അധ്യായം കേട്ട ദൈവമുണ്ടല്ലോ, ഈ പ്രാർത്ഥനയും കേട്ട് പറഞ്ഞതുപോലെ മറുപടിയൊന്നും അയച്ചില്ല, മരിക്കാൻ അവനെ അനുവദിച്ചില്ല. ദൈവം തൻ്റെ ദൂതനെ ഇറക്കി അവന് വേണ്ടി ഒരു ഹോരേബ് ദൈവം പ്ലാൻ ചെയ്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാക്കി കർത്താവിനെ മഹത്വം കയറ്റാൻ കഴിയും? എന്നിട്ട് ഈ ഏലിയാവിനോട് ദൈവാത്മാവ് പറയാൻ തുടങ്ങി, നീ മരിക്കേണ്ടവനല്ല, നീ നശിക്കേണ്ടവനല്ല, നീ മണ്ണിനടിയിലേക്ക് പോകേണ്ടവനല്ല, നിന്റെ ഈ ശരീരമുണ്ടല്ലോ ഇത് പുഴുക്കൾക്കും കൃമികൾക്കും ഇരയാകേണ്ടതല്ല, നിന്നെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്, വരുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, കൃപാവര ജ്വലനത്തോടെ നിൽക്കുവാൻ. ഹസായേലിനെ അരാമിന് രാജാവായി, യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ നിന്റെ കരങ്ങളിലെ ഞാൻ ബലപ്പെടുത്താൻ പോകുകയാണ്. തീർന്നില്ല, പ്രവാചകനായി നിനക്ക് പകരം ഒരു ഏലിശയെ ഒരു പ്രവാചക ദൗത്യത്തിലേക്ക് അഭിഷേകം ചെയ്തിറക്കാൻ ഏലിയാവേ നിന്റെ കരങ്ങളെ ഞാൻ ബലപ്പെടുത്താൻ പോകുകയാണ്. ഈ പകലിൽ ആത്മാവ് തന്റെ ജനത്തോട് പറയുന്നു, കൃപാവര
ഉപദ്രവകര ജ്വലനത്തെ തടഞ്ഞ് ചൂരച്ചടിയുടെ ശക്തിയെ ആത്മാവിൽ തകർത്തുകൊണ്ട് ഏലിയാവ് ദൈവം നൽകിയ ആഹാരത്തിന്റെ ബലം കൊണ്ട് ചാടി എഴുന്നേറ്റ് ഹോരേബിന്റെ പർവ്വതത്തോളം വീണ്ടും അവൻ നടക്കുകയാണ്. 40 രാവും 40 പകലും ആത്മശക്തിയോടെ ഏലിയാവ് നടന്നു കയറുകയാണ്. ഈ പകൽ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീർന്നു പോകേണ്ടവരല്ല, നിങ്ങൾ അവസാനിച്ചു പോകേണ്ടവരല്ല. ഇസബേലിന്റെ വെല്ലുവിളികളുടെ മുൻപിൽ, മന്ത്രവാദ ശക്തികളുടെ മുൻപിൽ, ആഭിചാരകരുടെ മുൻപിൽ, അന്ധകാര മഹാരോഗങ്ങളുടെ മുൻപിൽ നിങ്ങൾ തീർന്നു പോകേണ്ടവരല്ല. ആരൊക്കെ നിങ്ങൾക്കെതിരെ വാത് കെട്ടിയാലും, മാനേജ്മെന്റ് ആകട്ടെ, രാജ്യത്തിന്റെ അധികാരികളാകട്ടെ, എംബസികളാകട്ടെ, ക്യാബിനറ്റുകളാകട്ടെ, ഗവൺമെന്റ് പോളിസികളാകട്ടെ, എന്തു തന്നെയായാലും ഈ പകൽ നിങ്ങൾ തീർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു കൃപാവര ജ്വലനമുണ്ട്. നിങ്ങളുടെ കരങ്ങളിലൂടെ രാജകീയ അഭിഷേകം വെളിപ്പെടാൻ പോകുക, നിങ്ങളുടെ പ്രവാചകന്മാർ അഭിഷേകം നടത്താൻ പോകുക. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ആത്മാവിൽ ഞാൻ ശക്തിയോടെ വിളിച്ചു പറയാം, തീർന്നിട്ടില്ല. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ വചനം കേൾക്കുന്നവരിൽ ചിലതിനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. ഒരു പുതിയ അഭിഷേകത്തോടെ അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജോലയാണ്. ഹല്ലേലൂയ. ആയതിനാൽ ഈ അഭിഷേകത്തോടെ ഏലിയാവിനെ പോലെ നമുക്ക് എഴുന്നേൽക്കാം, കൃപാവരങ്ങളാൽ നമുക്ക് ജ്വലിക്കാം. ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൂടെ പറഞ്ഞവസാനിപ്പിക്കട്ടെ. ആത്മനിയോഗമുള്ള പഴയ നിയമകാലഘട്ടങ്ങളിൽ കൃപാവര ശുശ്രൂഷയോടെ മുന്നോട്ട് നിന്നതായ ശിംശോനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രത്യേക വിധിയുള്ള ശിംശോൻ, നിയോഗമുള്ള ശിംശോൻ, അവന് ശവകുടീരത്തിൻ്റെ അടുക്കൽ പോകാൻ പാടില്ല, മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞ് ആസ്വദിപ്പാൻ പാടില്ല, അവനിതാ സൗരക്കത്തി അവൻ്റെ തലമേൽ തൊടാൻ പാടില്ല. പക്ഷേ ശിംശോൻ പോയ വഴിയിൽ ശിംശോന് കയറിപ്പോകാൻ, മുന്തിരി വീഞ്ഞ് തൊടാൻ പാടില്ലാത്തവന് മുന്തിരി പാടം ശിംശോന് വേണ്ടി പിശാച് ഒരുക്കി വയ്ക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ശവത്തെ തൊടാൻ പാടില്ലാത്ത ആശീർവാദക്കാരനായ കൃപാവര ജ്വലനക്കാരനായ ശിംശോന് വേണ്ടി സിംഹത്തിൻ്റെ ഉടലിനകത്ത് തേൻ കൂടെ പിശാച് ഒരുക്കി വയ്ക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആശീർവാദക്കാരൻ്റെ തലയിൽ ശൗരക്കത്തി തൊടാൻ പാടില്ലാതിരിക്കെ ഫെലിസ്ത്യരുടെ കൈകളിൽ ഇവന് വേണ്ടിയുള്ള ശൗരക്കത്തി തേച്ചു മിനുക്കുകയാണ്. ഞാൻ ദൂത് ഇവിടെ പറഞ്ഞവസാനിപ്പിക്കുന്നു, ദൈവിക നിയോഗങ്ങളെ തകർക്കുന്ന, കൃപാവര ജ്വലനങ്ങളെ തടയുന്ന മുന്തിരിപ്പാടങ്ങളുടെ ജയം പ്രാപിക്കുക, അതിനെ വിട്ടൊഴിയുക. ദൈവകൃപാപര ജ്വലനങ്ങളെ തടയുന്ന സകല ശവത്തിന്റെ ശക്തികളെയും സിംഹ ഉടലിന്റെ ശക്തികളെയും ആത്മാവിൽ പടവരുതി ലയിപ്പാൻ, അതിനെ വിട്ടൊഴിയുവാൻ ആത്മാവ് ദൂത് പറയുകയാണ്. ഇല്ല എങ്കിൽ നിന്റെ തലയുടെ ജഡമുറിക്കുവാൻ ശൗരക്കത്തി അവിടെ തേച്ച് മുൻമിക്കുന്നുണ്ട്. നീ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്. കൃപാവരങ്ങളുടെ ജ്വലനത്തിൽ നിന്നുകൊണ്ട് ഈ അന്ത്യകാലത്തിൽ നമുക്ക് ഈ ലോകത്തെ കർത്താവിനായി നേടാം. ശക്തമേറിയ ശുശ്രൂഷയ്ക്കായി സഭകളുടെ നടുവിൽ, രാജ്യങ്ങളുടെ നടുവിൽ, പട്ടണങ്ങളുടെ നടുവിൽ, ഭൂഖണ്ഡങ്ങളുടെ നടുവിൽ ദൈവം തൻ്റെ ജനത്തെ ഉപയോഗിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ ഏവരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്.